എല്ലാവർക്കും നമസ്കാരം. ദീപാവലി ഉത്സവത്തിൻ്റെ നിറവിലാണ് ഭാരതം. നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ജന്മഭൂമിയായ ഭാരതം. തുലാമാസത്തിലെ അമാവാസ നാളിൽ ആഘോഷിച്ചു വരുന്ന ഈ ദീപോത്സവത്തിന് ഐതിഹ്യപരമായും ആത്മീയപരമായും വളരെയധികം പ്രസക്തിയുണ്ട്. മൺചിരാതുകൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും സമ്മാനങ്ങൾ കൈമാറിയും ദേശഭേദമനുസരിച്ച് ഭാരതീയർ ദീപാവലി ആഘോഷിക്കുന്നു. ദീപാവലിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. അതിലൊന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നരകാസുരവധവുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ. ഭൂമിപുത്രനാണെങ്കിലും ക്രൂരനും അഹങ്കാരിയുമായിരുന്നു ഈ അസുരൻ. ദേവസ്ത്രീകളെ ഉപദ്രവിച്ചും ദേവന്മാരെ ആക്രമിച്ചും നരകാസുരൻ ദേവന്മാർക്ക് ശല്യമായി. ഒരിക്കൽ നരകാസുരൻ ദേവലോകത്തെത്തി ദേവന്മാരുടെ സ്ഥാനചിഹ്നങ്ങളായ വെൺകൊറ്റക്കുടയും ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും മന്ദരപർവ്വതത്തിലെ രത്നശിഖരങ്ങളും ബലാത്കാരമായി അപഹരിച്ചു. ദേവേന്ദ്രൻ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ സത്യഭാമ സമേതം നരകാസുരന്റെ രാജധാനിയായ പ്രാഗ്ജ്യോതിഷപുരത്തിലെത്തി നരകാസുരനെ വധിച്ചു. ആ ദിവസം കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി അർദ്ധരാത്രി ആയിരുന്നു. പിറ്റേന്ന് ബ്രാഹ്മുഹൂർത്തത്തിൽ ഗംഗാസ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തി ദേവേന്ദ്രന്റെ വെൺകൊറ്റക്കുടയും അതിഥിമാതാവിന്റെ കുണ്ടലങ്ങളും രത്നശിഖരങ്ങളും വീണ്ടെടുത്ത് ദേവേന്ദ്രനു നൽകി. ആസുരവധത്തിൽ ദേവന്മാർ അതിയായി സന്തോഷിച്ചു. ദീപങ്ങൾ തെളിയിച്ചും മധുരം നൽകിയും ദേവന്മാർ വിജയാഘോഷം നടത്തി. ദീപപ്രഭയിൽ ദേവലോകം പ്രകാശപൂരിതമായി. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. ചന്ദ്രനുദിക്കാത്ത അമാവാസ്യ ദിവസം പൂർണമായ അന്ധകാരമാണ്. ആസുരേക ശക്തിക്കുമേൽ ദൈവീക ശക്തി നേടിയ വിജയാഘോഷമാണ് ദീപാവലി. ദൈവികവും ആസുരികവുമായ സമ്പത്തോടുകൂടിയാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത്. ദൈവീ സമ്പത്ത് പ്രകാശമാണെങ്കിൽ ആസുരി സമ്പത്ത് ഇരുട്ടാണ്. മനസ്സിനെ പരിശുദ്ധമാക്കി ഈശ്വരനോടടുപ്പിക്കുന്ന സദ്ഭാവനയാണ് ദൈവീ സമ്പത്ത്. മനസ്സിനെ മലിനമാക്കി സത്യത്തിൽ നിന്നും അകറ്റുന്ന ദുർവാസനയാണ് ആസുരി സമ്പത്ത്. ദൈവീ സമ്പത്ത് മോചനവും ആസുരി സമ്പത്ത് ബന്ധനവുമാണ്. ദൈവീ സമ്പത്ത് ധർമ്മവും ആസുരി സമ്പത്ത് അധർമ്മവുമാണ്. സദ്വാസനയുള്ളവർ ദേവവർഗമായും ദുർവാസനയുള്ളവർ ആസുരവർഗമായും വേർതിരിയുന്നു. പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ദേവാസുരവർഗങ്ങൾ ഇതാണ്. ഇവർ തമ്മിലുള്ള നിരന്തര സമരമാണ് ലോകജീവിതം. നരകാസുരൻ ദൈവീക ശക്തികളെ ദ്രോഹിച്ചു. ദൈവീക ശക്തിക്ക് ശോഷണവും ആസുരശക്തിക്ക് വളർച്ചയും സംഭവിച്ചു. അധർമ്മം വർദ്ധിച്ച് ധർമ്മം ക്ഷയിച്ചു. ധർമ്മത്തിൽ ചരിക്കുന്ന പ്രപഞ്ച താളത്തിന് അധർമ്മത്തിന്റെ വളർച്ചയോടെ ഭംഗമുണ്ടായി. ധർമ്മമൂർത്തിയായ ഭഗവാൻ സത്യഭാമാസമേതനായി നരകാസുരനെ വധിച്ച് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മസംസ്ഥാപനം നടത്തി. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽപ്പെട്ട് തപ്പിത്തടയുന്ന മാനവരാശിക്ക് പ്രത്യാശയുടെ പ്രകാശകിരണങ്ങൾ ചൊരിയുന്ന ആഘോഷമാണ് ദീപാവലി. അജ്ഞാനമാകുന്ന അന്ധകാരം മുഴുത്ത് ദുർവാസനകൾ കൊണ്ട് മലീനസമായ മനസ്സിൽ ജ്ഞാനത്തിന്റെ പ്രകാശം ഉദിക്കണം. അതിന്റെ പ്രതീകമായിട്ടാണ് ദീപാവലി നാളിൽ ദീപം പ്രകാശിപ്പിക്കുന്നത്. വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയമെന്ന് പറയുന്നത് പോലെ ഹൃദയത്തിൽ ആത്മജ്ഞാനം പ്രകാശിപ്പിച്ചാൽ വിശ്വം മുഴുവൻ പ്രകാശപൂരിതമായി അനുഭവപ്പെടും. ഇരുട്ടിന്റെ മറവിൽ വിഹരിക്കുന്ന ആസുരിക ശക്തികൾ മനസ്സിൽ നിന്നും സമൂഹത്തിൽ നിന്നും വിടവാങ്ങും. പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും സമ്മാനങ്ങൾ കൈമാറിയും ഈ മുഹൂർത്തം നാം ആഘോഷിക്കുന്നു. എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.